ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹരിശങ്കർ. ഹാരിസ് വെല്ലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊമാക്കിയുടെ ഒരു പുതിയ പ്രോഡക്റ്റാണ്. നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൽ ഒരുപാട് പുതിയ പുതിയ സ്കൂട്ടറുകൾ അവതരിപ്പിച്ച ഒരു കമ്പനിയാണ് കൊമാക്കി. ആ കൊമാക്കിയുടെ DT 3000 എന്നുള്ള പുതിയ സ്കൂട്ടറാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഇത് വെറുതെ പരിചയപ്പെടുത്തുന്നതല്ല, നമുക്ക് എപ്പോഴും ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്ന സമയത്ത് അതിൻ്റെ റേഞ്ചാണ് എപ്പോഴും ഒരു പ്രശ്നം. അപ്പോൾ കൊമാക്കി ഇതാ 180 കിലോമീറ്റർ അവകാശപ്പെട്ടുകൊണ്ട് ഇറക്കിയിരിക്കുന്ന ഒരു അടിപൊളി സ്കൂട്ടറാണ് ഈ 3000 DT, കൊമാക്കി 3000 DT. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കൊമാക്കിയുടെ തീരം മോട്ടോസ് എന്ന് പറയുന്ന ഈ ഷോറൂം നമ്മുടെ തിരുവനന്തപുരത്ത് കോവളത്തേക്ക് പോകുന്ന വഴിക്ക് കോവളം ബൈപ്പാസിന് അടുത്തായിട്ട് വെള്ളാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ 6 പരം കൊമാക്കിയുടെ മോഡൽസ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പുതിയ മോഡലായിട്ട് അവർ അവതരിപ്പിച്ചതാണ് കൊമാക്കി DT 3000. ഈ 3000 എന്ന് പറയുന്നത് അതിൻ്റെ മോട്ടോറിൻ്റെ പവറാണ്. 72 വോൾട്ടിൽ 3000 വാട്ട്സ് ആണ് അതിൻ്റെ മോട്ടോറിൻ്റെ പവർ. കൊമാക്കിയുടെ ഒരുപാട് ഇലക്ട്രിക് മോഡൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും കുറച്ച് ഒരു നോർമൽ സ്കൂട്ടറിൻ്റെ ഒരു രൂപത്തിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ് ശരിക്കും DT 3000 അവർ നൽകിയിട്ടുള്ളത്. അപ്ഡേറ്റ് ആയിട്ട് പുറത്തിറങ്ങുന്ന മിക്ക പുതിയ ഇലക്ട്രിക് വാഹനങ്ങളിലും അവർ ശരിക്കും ഹബ് മോട്ടോഴ്സ് ഒഴിവാക്കുന്നുണ്ട്. അതിന് പകരം ബെൽറ്റ് ഡ്രൈവാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇത്തവണയും കൊമാക്കി ഉപയോഗിച്ചിരിക്കുന്നത് ഹബ് മോട്ടോർ തന്നെയാണ്. ബോഡിയിൽ സോഫ്റ്റ് ഫൈബേഴ്സാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല പ്രധാനമായിട്ട് 4 കളറിലാണ് ഇത് പുറത്തിറങ്ങുന്നത്. ബ്ലാക്ക്, റെഡ്, ബ്ലൂ, ഗ്രേ, ഇങ്ങനെ 4 കളറാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഇതിൽ SBS ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. അതായത് സിംഗ്രണൈസ്ഡ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. രണ്ട് സൈഡിലും അതായത് ഫ്രണ്ടിലും റിയറിലും എല്ലാം ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. പക്ഷേ ഇത് ബാലൻസ് ചെയ്തിട്ടാണ് ബ്രേക്ക് അപ്ലൈ ആകുന്നത്. പിന്നെ ഇതിൽ സാധാരണയിലും കുറച്ചുകൂടെ വിട്ട് കൂടിയ ടയറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ അലോയ് റിമാണ്, കൂടാണ്ട് ട്യൂബ്ലെസ് ടയറുമാണ്. നല്ല ബലമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ശരിക്കും ഗാർഡായിട്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നല്ല മൊബൈലൊക്കെ വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് ഉണ്ട്. മൊബൈലല്ല, കുറച്ച് അധികം സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെയിൻലെസ് ഗാർഡ് എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ചുറ്റും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ് സംഭവം. പിന്നെ രണ്ട് സൈഡിലും ഫുഡ് റെസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ബാലൻസ് പോയി ബാക്കിൽ ഇരിക്കുന്ന ഒരു തെന്നി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ബാക്കിലും ഒരു സപ്പോർട്ട് ഗാർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അവർ സേഫ്റ്റിയുടെ കാര്യങ്ങളെല്ലാം ഇതിൽ വേണ്ട രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ ഈ വണ്ടിയൊക്കെ എടുക്കുന്ന എല്ലാവരുടെയും പ്രധാന കൺസേൺ എന്ന് പറഞ്ഞാൽ ഇതിൽ ഗ്യാസ് സിലിണ്ടർ വെക്കാൻ പറ്റുന്നുള്ളതാണ്. പക്ഷേ ആ ഒരു പ്രൊവിഷൻ അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. ഒരു കുറച്ചൊരു ഡെവലപ്മെൻറ്റ് അവിടെ ആവശ്യമുണ്ട്. ഇതിലൊരു കീ കൊടുത്തിട്ടുണ്ട്. ആ കീയിൽ തന്നെ നമുക്ക് വണ്ടി ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ആൻറ്റി തെഫ്റ്റ് കാര്യങ്ങളെല്ലാം അതിൽ നല്ല രീതിയിൽ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിമോട്ട് കീ കൂടാതെ 2 കീയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ലോക്ക് ചെയ്തിട്ട് ഇത് ഓണാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഈ ബസറ് ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി തെഫ്റ്റൊക്കെ വളരെ പക്കയായിട്ട് തന്നെ അവരതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ലോക്കിംഗ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ട്രങ്ക് ഓപ്പൺ ചെയ്യേണ്ട പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഒരുവിധം ഭേദപ്പെട്ട ട്രങ്ക് ഇതിനകത്തുണ്ട്. നമുക്കറിയാം സാധാരണ കൊമാക്കിയുടെ വാഹനങ്ങളെല്ലാം ഈ ഭാഗത്ത് ബാറ്ററി ആയിരിക്കും. ഇവിടെ ബാറ്ററി അല്ല, ഒരു ഹെൽമെറ്റും അത്യാവശ്യം ചില സാധനങ്ങൾ വെക്കേണ്ട പ്രൊവിഷനിൽ അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലോങ് ആയിട്ട് വണ്ടി യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാൽ മതി, കംപ്ലീറ്റ്ലി അത് ഓഫ് ആയിക്കോളും. പിന്നെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് മാത്രം അത് ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഈ ചാർജ് ഡ്രോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു പ്രൊവിഷൻ കൊണ്ട് നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് കഴിയും. പിന്നെ ഇതിൻ്റെ ബാറ്ററി പാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമലി കൊമാക്കി AH എന്നുള്ള യൂണിറ്റിലാണ് പറയാറ്. ഇപ്പോൾ നമുക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഏകദേശം 3.3 kW ബാറ്ററിയാണ്. അത് ഓല S1 പ്രോയിൽ തന്നെ ഈ ഒരു താഴ് ഭാഗത്ത്, ഈ കാണുന്ന ഭാഗത്താണ് അവർ അത് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഹാൻഡിൽ സ്വിച്ച്. ഹാൻഡിൽ സ്വിച്ച് പ്രധാനമായിട്ടും കൊമാക്കി ഇറക്കുന്ന എല്ലാ മോഡലും ഉള്ളതുപോലെ തന്നെ സകല സ്വിച്ചസും ഇതിനകത്ത് ഉണ്ട്. ശരിക്കും ബ്ലൂടൂത്തും പാട്ട് കേൾക്കാനും മൊബൈൽ ചാർജ് ചെയ്യാനും ക്രൂയിസ് കൺട്രോൾ അങ്ങനെ തുടങ്ങിയ സകല വിദ്യകളും ഇതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും വെച്ച് വഴിയിൽ വെച്ച് പണി വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഒരു മെയിൻ്റെ സ്വിച്ച് ഉണ്ട്. അത് പ്രസീവ് നമുക്ക് മുന്നോട്ട് യാത്ര തുടരാനായിട്ട് കഴിയും കുറച്ച് സമയത്തേക്ക് മാത്രം. അതായത് നമുക്ക് അടുത്ത സർവീസ് സെൻ്ററിൽ എത്തുന്നത് വരെ മാത്രം. ബാക്കി ഹോണും ബാക്കി കാര്യങ്ങളൊക്കെ നോർമൽ സ്കൂട്ടറിലുള്ള എല്ലാ സ്വിച്ചസും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലത് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് 2-3 സ്വിച്ചാണ് ഉള്ളത്. അതിൽ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള 3 മോഡ് ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ചാണ് ഈ കാണുന്നത്. കൂടാണ്ട് സ്പോർട്സ് മോഡും റിവേഴ്സ് മോഡും ഒക്കെ ഈ ഭാഗത്താണ് വരുന്നത്. എനിക്ക് കൊമാക്കിയുടെ ഷോറൂമിൽ നിന്ന് കിട്ടിയ ബ്രോഷർ പ്രകാരം ഇതിൻ്റെ റേഞ്ച് 180 ആണ്. പക്ഷേ ഒഫീഷ്യൽ കൊമാക്കിയുടെ സൈറ്റിൽ അത് പറഞ്ഞിരിക്കുന്നത് 160 മാത്രമാണ്. ഉപയോഗിച്ചവരുടെ അഭിപ്രായ പ്രകാരം ഏകദേശം 130-145 ഇടയ്ക്കാണ് ഇതിൻ്റെ റേഞ്ച് കിട്ടുന്നത്. അതായത് കൊമാക്കിയുടെ ഏറ്റവും റേഞ്ച് ഉള്ള വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ DT 3000 ആണ്. Thank you.
ഈ കാണുന്ന ചെറിയ പോർട്ട് വഴിയാണ് നമ്മൾ ഇത് ചാർജ് ചെയ്യുന്നത്. 0 to 100 ചാർജ് ആവാനായിട്ട് 4.5 മണിക്കൂർ സമയമാണ് ഇത് മൊത്തത്തിൽ എടുക്കുന്നത്. കൂടാണ്ട് ഇതിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്, അതുകൊണ്ട് വണ്ടി ഓടുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിൽ ഇത് ചാർജ് ആവും. അപ്പോൾ റേഞ്ച് കുറച്ച് കൂടുതൽ കിട്ടാനായിട്ട് അത് സഹായിക്കും. ഇതിന്റെ പ്രധാന ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്കൊരു ടെസ്റ്റ് റൈഡ് എടുക്കാം. നമുക്ക് ഇലക്ട്രിക് വാഹനം എടുക്കുന്നവരുടെ പ്രധാന ചോദ്യം എന്ന് പറഞ്ഞാൽ അത് കയറ്റം കയറുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാന ടെൻഷൻ. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ഇത്രയും വലിയൊരു കയറ്റമാണ്. ഈ കയറ്റം എന്ന് പറയുന്നത് കഴക്കൂട്ടം കോവളം ബൈപ്പാസിലുള്ള, അതുവഴി സഞ്ചരിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും, തിരുവനന്തപുരത്താണത്. അപ്പോൾ ഈ ഇത്രയും വലിയൊരു കയറ്റമാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും ടെസ്റ്റ് റൈഡിലേക്ക് പോവാം അല്ലേ. അപ്പോൾ വണ്ടി എന്തായാലും നമ്മൾ ഓടിച്ചു തുടങ്ങി. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് പറയുന്നത് 90 km/h മുതൽ 100 km/h വരെയാണ്. നമ്മൾ അത്രയും വേഗതയിൽ ഒന്നും പോയി നോക്കിയില്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ ബാക്കിയുള്ള കൊമാക്കിയുടെ വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ പവറും കുറച്ചുകൂടെ കംഫർട്ടും ആണ്. നമ്മളിപ്പോൾ കൊമാക്കി വെനീസൊക്കെ ഓടിച്ച് നോക്കിയിട്ടുണ്ട്, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ഫാർ ബെറ്റർ ആണ് കൊമാക്കിയുടെ ഈ പ്രൊഡക്റ്റ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. കൊമാക്കി DT 3000 എന്ന വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്, പ്ലസ്സും മൈനസും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടാണ്ട് ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.